Welcome back to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we learned the meaning of consignment, definition and features of consignment. Today we are going to discuss some basic terms relating to consignment. The term pro forma invoice. കൺസൈൻമെൻ്റിൽ കുറച്ച് അധികം ടേംസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ടേമാണ് പ്രൊഫോമ ഇൻവോയ്സ്. വാട്ട് ഈസ് പ്രൊഫോമ ഇൻവോയ്സ്? പ്രൊഫോമ ഇൻവോയ്സ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. പ്രൊഫോമ ഇൻവോയ്സ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദ കൺസൈനർ ആൻഡ് സെൻഡ് ടു ദ കൺസൈനർ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ കൺസൈനർ ആൻഡ് സെൻഡ് ടു കൺസൈനി അലോങ് വിത്ത് ദ ഗുഡ്സ് ഡെസ്പാച്ച്. അതായത് കൺസൈനർ ഗുഡ്സ് കൺസൈനിക്ക് സെൻഡ് ചെയ്യുന്നതിനോടൊപ്പം കൺസൈനർ പ്രിപ്പയർ ചെയ്ത് സെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുക, പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറയുക. ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ ഇൻവോയ്സ് പ്രൈസ്. ഇനി അതുപോലെ തന്നെ ഈ പ്രൊഫോമ ഇൻവോയ്സിൽ നമ്മൾ വാല്യൂ ഓഫ് സ്റ്റോക്ക് എഴുതുമ്പം അത് കോസ്റ്റ് പ്രൈസിനും എഴുതാം, അതുപോലെ ഇൻവോയ്സ് പ്രൈസും എഴുതാം. കോസ്റ്റ് പ്രൈസും ഇൻവോയ്സ് പ്രൈസും എന്താണെന്ന് ഈ ചാപ്റ്ററിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി കുറച്ച് കഴിഞ്ഞ് മിസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഡെസ്പാച്ച്ഡ്, ക്വാളിറ്റി ഓഫ് ഗുഡ്സ്, പ്രൈസ് ഓഫ് ദി ഗുഡ്സ്, പാക്കിംഗ് ആൻഡ് അതർ മിനിമം സെയിൽ പ്രൈസ് അറ്റ് വിച്ച് ദ ഗുഡ്സ് ആർ ടു ബി സെൻഡ്. അപ്പം ഈ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഗുഡ്സിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്, എത്ര ക്വാണ്ടിറ്റി ഗുഡ്സ് നമ്മൾ സെൻഡ് ചെയ്യുന്നു, ഏത് തരം, ഏത് ക്വാളിറ്റിയിലെ ഗുഡ്സ് ആണ് അയക്കുന്നത്, ആ അയക്കുന്ന ഗുഡ്സിന്റെ പ്രൈസ് എന്താണ്, അതിന്റെ പാക്കിംഗ് എങ്ങനെയാണ്, അതിന്റെ മിനിമം സെയിൽ പ്രൈസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഏതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക, ഏത് സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുക, പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം ഫസ്റ്റ് ടേം എന്ന് പറയുന്ന പ്രൊഫോമ ഇൻവോയ്സ് ആണ്. പ്രൊഫോമ ഇൻവോയ്സ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദ കൺസൈനർ ആൻഡ് സെൻഡ് ടു കൺസൈനർ along with the goods dispatch. Next term, account sale. What is account sale? It is a periodical statement. Account sale is the periodical statement prepared and sent by the consignee to the consignor. That statement is prepared by the consignee and sent it to the consignor. ഇതൊരു പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നുകിൽ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് പ്രിപ്പയർ ചെയ്ത് കൺസൈനി ഇത് പ്രിപ്പയർ ചെയ്ത് ആർക്ക് അയച്ചു കൊടുക്കണം, കൺസൈനർക്ക് അയച്ചു കൊടുക്കണം. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റിനെയാണ് എന്തെന്ന് പറയുക, അക്കൗണ്ട് സെയിൽ. വാട്ട് ഈസ് അക്കൗണ്ട് സെയിൽ? അക്കൗണ്ട് സെയിൽ ഈസ് ദ പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ ദ കൺസൈനി ടു ദ കൺസൈനർ. ഓക്കെ, ദ കൺസൈനി യൂഷ്വലി ഫർണിഷസ് ദ ഡീറ്റെയിൽസ് ഓഫ് സെയിൽ പ്രോസീഡ്സ്. എത്ര രൂപയുടെ ഗുഡ്സ് വിറ്റു, ദെൻ എക്സ്പെൻസസ്, എത്ര രൂപയുടെ എക്സ്പെൻസസ് ആണ് കൺസൈനി മെറ്റ് ചെയ്തത്, ദെൻ കമ്മീഷൻ, കൺസൈനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള കമ്മീഷൻ എന്താണ്, ആൻഡ് ദ ബാലൻസ് എമൗണ്ട് പേയബിൾ ബൈ ഹിം ടു ദ കൺസൈനർ. കൺസൈനർക്ക് എത്ര രൂപയാണ് ഇനി ബാലൻസ് കൊടുക്കേണ്ടതായിട്ടുള്ളത്, അതായത് വിറ്റ് കിട്ടിയ ക്യാഷ് കൺസൈനറുടെ കൺസൈനിയുടെ കൈവശം ഇരിക്കുകയാണ്. അപ്പം അയാൾക്ക് കിട്ടേണ്ടുന്ന എമൗണ്ട് കമ്മീഷൻ എത്രയാണ്, അല്ലെങ്കിൽ അയാൾ ചെലവാക്കിയ എക്സ്പെൻസസ് എത്രയാണ്, ഇതെല്ലാം കഴിച്ചിട്ട് ബാലൻസ് എത്ര രൂപയാണ് കൺസൈനിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത്, ഇതെല്ലാം കാണിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുക, അക്കൗണ്ട്സ്. ദെൻ കമ്മീഷൻ ഓൺ കൺസൈൻമെന്റ് ആണ്. കമ്മീഷൻ ഓൺ കൺസൈൻമെന്റ്, കമ്മീഷൻ ഓൺ കൺസൈൻമെന്റ് ഈസ് ദ റെമുണറേഷൻ പെയ്ഡ് ബൈ ദ കൺസൈനർ ടു ദ കൺസൈനർ. കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന റെമുണറേഷൻ ആണ് എന്തെന്ന് പറയുക, കമ്മീഷൻ എന്ന് പറയുക. എന്തിനു വേണ്ടിയിട്ടാണ്, ദ കൺസിഡറേഷൻ ഓഫ് സർവീസസ് റെൻഡേർഡ് ബൈ ദ കൺസൈനി. കൺസൈനി കൊടുത്ത തന്ന സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കൺസിഡറേഷൻ, നമ്മൾ കൊടുക്കുന്ന റെമുണറേഷൻ ആണ്, നമ്മൾ മീൻസ് കൺസൈനർ കൊടുക്കുന്ന റെമുണറേഷനെ ആണ് എന്തെന്ന് പറയുക, കമ്മീഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നു. ഓക്കെ, കമ്മീഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടു ടൈപ്സ്. ഫസ്റ്റ് വൺ ഓർഡിനറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ കമ്മീഷൻ. കമ്മീഷൻ രണ്ട് തരം കമ്മീഷനാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്ന ഓർഡിനറി കമ്മീഷൻ, ദെൻ അത് സ്പെഷ്യൽ കമ്മീഷൻ. ഫസ്റ്റ് വൺ ഓർഡിനറി കമ്മീഷൻ. ഇറ്റ് ഈസ് എ കമ്മീഷൻ യൂഷ്വലി പെയ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് സെയിൽ പ്രൊസീഡ്സ്. ദാറ്റ് മീൻസ് ദ ഗ്രോസ് സെയിൽ എമൗണ്ട്. ഗ്രോസ് സെയിൽ എമൗണ്ടിന്റെ നിശ്ചിത പെർസെൻറ്റേജ് ആണ് കമ്മീഷൻ കൊടുക്കുന്നതെങ്കിൽ ആ കൊടുക്കുന്ന കമ്മീഷനെയാണ് ഓർഡിനറി കമ്മീഷൻ എന്ന് പറയാം. സാധാരണ സെയിൽസ് നടത്തുന്നു, ആ സെയിൽ എമൗണ്ടിന്റെ എത്ര ശതമാനം, സപ്പോസ് 10% ആണെങ്കിൽ 10%, 5% ആണെങ്കിൽ 5%, നമ്മൾ കമ്മീഷൻ കൊടുക്കുന്നു എങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക, ഓർഡിനറി കമ്മീഷൻ എന്ന് പറയുക. ഓക്കെ, ദെൻ സ്പെഷ്യൽ കമ്മീഷൻ. ഇറ്റ് ഈസ് ദ കമ്മീഷൻ വിച്ച് ദ കൺസൈനി ഗെറ്റ്സ് ഓവർ ആൻഡ് എബോവ് ദ ഓർഡിനറി കമ്മീഷൻ. ഓവർ ആൻഡ് എബോവ് ദ ഓർഡിനറി കമ്മീഷൻ. അപ്പം ഓർഡിനറി കമ്മീഷൻ ഓൾറെഡി കിട്ടുന്നു, അതിനേക്കാൾ കൂടുതൽ വേറെ എന്തെങ്കിലും സംതിങ് എമൗണ്ടും കൂടി നമ്മൾ കൺസൈനിക്ക് കൊടുക്കുന്നു എങ്കിൽ ആ എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുക, സ്പെഷ്യൽ കമ്മീഷൻ എന്ന് പറയുക.
special commission. It can be divided into two, overriding commission and a del credere commission. Appo special commission veendum rendayittu classify cheyunu. Onnu overriding commission, then adathathu nu parayunnathu del credere commission. Special commission rendayittu classify cheyittund. Adile first one overriding commission. What is overriding commission? This is usually allowed as an incentive to the goods is sold at the highest possible price. അപ്പം ഒരു ഇൻസെന്റീവ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് ആണ്, ഇൻസെന്റീവ് ആയിട്ട് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് എന്ന് പറയുക ഈ ഓവർ റൈഡിംഗ് കമ്മീഷൻ. എന്തിനാണ് ഇൻസെന്റീവ് കൊടുക്കുക? ഹയസ്റ്റ് പോസിബിൾ പ്രൈസിൽ ഈ പ്രോഡക്റ്റ് വിൽക്കുന്നുവെങ്കിൽ, അപ്പം നമ്മുടെ കൺസൈനർ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്ന് നമ്മൾ ഒരു എമൗണ്ട് പറയും. ആ എമൗണ്ടിനേക്കാൾ കൂടിയ എമൗണ്ടിന് കൺസൈനർക്ക് ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ കഴിഞ്ഞാൽ ആ ഹയസ്റ്റ് പോസിബിൾ പ്രൈസിൽ വിറ്റതിന് ഇൻസെന്റീവ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് ആണ് എന്തെന്ന് പറയുക, ഓവർ റൈഡിംഗ് കമ്മീഷൻ എന്ന് പറയുക. ഇറ്റ് ഈസ് ആൾസോ അലൗഡ് വെൻ ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ മാർക്കറ്റ്. അപ്പം ഇത് അലോ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഒരു ന്യൂ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തായിരിക്കും എന്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, ഈ ഓവർ റൈഡിംഗ് കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് വൺ, ഡെൽ ക്രെഡറി കമ്മീഷൻ. വാട്ട് ഈസ് ഡെൽ ക്രെഡറി കമ്മീഷൻ? ഇറ്റ് ഈസ് ദ എക്സ്ട്രാ കമ്മീഷൻ ഓഫേർഡ് ബൈ ദ കൺസൈനർ ടു ദ കൺസൈനി ഫോർ ഗ്യാരണ്ടീങ് ദ എൻറ്റയർ സെയിൽസ് എഫക്റ്റഡ് ഓൺ കൺസൈൻമെന്റ്. അപ്പം കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന എക്സ്ട്രാ കമ്മീഷൻ ആണല്ലോ എന്തെന്ന് പറയുക, ഡെൽക്രെഡർ കമ്മീഷൻ. ഈ ഡെൽക്രെഡർ കമ്മീഷൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു പ്രോഡക്റ്റ് കൺസൈനി കടത്തിന് വിൽക്കുകയാണെങ്കിൽ, പ്രോഡക്റ്റ് കൺസൈനി കടത്തിന് വിൽക്കുകയാണെങ്കിൽ ആ എമൗണ്ട് ഫുള്ളും കളക്ട് ചെയ്ത് കൊടുക്കാമെന്ന് കൺസൈനി ഗ്യാരണ്ടി കൊടുക്കുന്നതിന് കൺസൈനർ കൊടുക്കുന്ന എക്സ്ട്രാ കമ്മീഷൻ ആണ് എന്തെന്ന് പറയുക, ഡെൽക്രെഡർ കമ്മീഷൻ എന്ന് പറയും. ദെൻ നെക്സ്റ്റ് ടേം, നോൺ റിക്കറിംഗ് എക്സ്പെൻസസ്. എന്താണ് നോൺ റിക്കറിംഗ് എക്സ്പെൻസസ് എന്നുള്ളതാണ്. ഇത് എക്സ്പെൻസസ് ഡു നോട്ട് എറൈസ് റിപ്പീറ്റഡ്ലി ഫോർ എ പർട്ടിക്കുലർ കൺസൈൻമെന്റ്. ഒരു പർട്ടിക്കുലർ കൺസൈൻമെന്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആവർത്തിക്കാതിരിക്കുന്ന, റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്ന എക്സ്പെൻസിനെയാണ് എന്തെന്ന് പറയുക, നോൺ റിക്കറിംഗ് എക്സ്പെൻസസ് എന്ന് പറയുക. അപ്പം അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുക, പാക്കിംഗ്, പിന്നെ കാർട്ടേജ്, ലോഡിംഗ് ചാർജ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ്, ഫ്രൈറ്റ്, ഡോക്ക് ഡ്യൂസ്, കസ്റ്റംസ് ഡ്യൂട്ടി, ക്ലിയറിംഗ് ചാർജസ്. അപ്പൊ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? നോൺ റിക്കറിംഗ് എക്സ്പെൻസസിന് എക്സാമ്പിൾ ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ റിക്കറിംഗ് എക്സ്പെൻസസും നോൺ റിക്കറിംഗ് എക്സ്പെൻസസ്, നോൺ റിക്കറിംഗ് എക്സ്പെൻസസിന് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഉണ്ടോ, ഒന്ന് രണ്ട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, സപ്പോസ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കാൽക്കുലേഷൻസ്, അബ്നോർമൽ ലോസിന്റെ കാൽക്കുലേഷൻ ഒക്കെ വരുമ്പം നമുക്ക് ഈ നോൺ റിക്കറിംഗ് എക്സ്പെൻസസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, ഏതൊക്കെയാണെന്ന് അറിയണം. അപ്പം നോൺ റിക്കറിംഗ് എക്സ്പെൻസസ് എന്താണെന്ന്, ഐറ്റം എന്തൊക്കെയാണെന്ന്, എക്സ്പെൻസസ് ഐറ്റം എന്തൊക്കെയാണെന്ന് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും പറയുന്നതായിരിക്കും. അപ്പം ഒരു കൺസൈൻമെന്റ്, ഒരു കൺസൈൻമെന്റ് ഒരാൾ, അതായത് കൺസൈനർ കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു, അതാണ് ആ ഒരു പർട്ടിക്കുലർ കൺസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ആവർത്തിക്കാതെ ഇരിക്കുന്ന എക്സ്പെൻസിനെയാണ് എന്തെന്ന് പറയുക, നോൺ റിക്കറിംഗ് എക്സ്പെൻസസ് എന്ന് പറയും. നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്നും കൂടി നോക്കാം. നമ്മൾ സം ബേസിക് ടേംസ് റിലേറ്റിംഗ് ടു കൺസൈൻമെന്റ് ആണ് പഠിച്ചത്. കൺസൈൻമെന്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആണ് പഠിച്ചത്. അതിൽ ഒന്നാമത്തെ പ്രൊഫോർമ ഇൻവോയ്സ് ആണ്, ദെൻ അക്കൗണ്ട് സെയിൽ. ശ്രദ്ധിക്കുക, നമ്മളെ ഒരുപാട് പ്രാവശ്യം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഈസ് അക്കൗണ്ട് സെയിൽ, വാട്ട് ഈസ് പ്രൊഫോർമ ഇൻവോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ വാട്ട് ഈസ് നോൺ റിക്കറിംഗ് എക്സ്പെൻസസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്ടർ കമ്മീഷൻ, ഓവർ റൈഡിംഗ് കമ്മീഷൻ, ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ പല വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സീരിയസ് ആയിട്ട് ഈ തിയറി ടോപ്പിക് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, അതോടൊപ്പം നോട്ട്സും പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ബൈ.